ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സുസ്ഥിര നഗര വികസനത്തിനുള്ള സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തു. കോഴിക്കോട് NIT യെയും മറ്റ് 4 കൺസോർഷ്യങ്ങളെയുമാണ് ആദ്യം ഒന്നാം ഘട്ടത്തിൽ പദ്ധതിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സുസ്ഥിര നഗര വികസനത്തിനുള്ള സെന്റർ ഫോർ എക്സലൻസ് സ്ഥാപിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തത്. കോഴിക്കോട് NIT യെയും മറ്റ് 4 കൺസോർഷ്യങ്ങളെയുമാണ് ഒന്നാം ഘട്ട പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയം മികവിൻ്റെ കേന്ദ്രമാകാൻ തിരഞ്ഞെടുത്ത ഏക NIT യാണ് കോഴിക്കോട് NIT. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മൊബിലിറ്റി, നഗരവികസനം, പ്രതിരോധം എന്നിവയ്ക്കുള്ള സുസ്ഥിര ആപ്ലിക്കേഷനുകൾ എന്ന തലക്കെട്ടിൽ NIT സമർപ്പിച്ച നിർദ്ദേശം പരിഗണിച്ചാണ് തിരഞ്ഞെടുത്തത്. മറ്റ് അക്കാദമിക് സ്ഥാപനങ്ങൾ, വ്യവസായ പങ്കാളികൾ, സർക്കാർ വകുപ്പുകൾ, നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കൺസോർഷ്യത്തെ നയിക്കാൻ തെരഞ്ഞെടുത്ത രാജ്യത്തെ 31 NIT കളിൽ ഏക NIT യാണ് കോഴിക്കോട് NIT. ഈ പ്രൊജക്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ 14 ഫാക്കൽറ്റി അംഗങ്ങളുടെ ഒരു ടീമിന് രൂപം നൽകിയിട്ടുണ്ടെന്ന് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലെ അധ്യാപകരാണ് സംഘത്തിലുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ST മധുകുമാർ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ഹരികൃഷ്ണ M എന്നിവർ ചേർന്നാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. കൃഷി, ആരോഗ്യം, സുസ്ഥിര നഗരങ്ങൾ എന്നീ 3 വിഷയങ്ങൾക്ക് കീഴിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 2023 നവംബറിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചത്. സുസ്ഥിര നഗരങ്ങൾക്ക് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ വിവിധ കൺസോർഷ്യങ്ങൾ സമർപ്പിച്ച 15 നിർദ്ദേശങ്ങളിൽ നിന്നാണ് NIT കോഴിക്കോടിൻ്റെ അടക്കം 5 നിർദ്ദേശങ്ങൾ മന്ത്രാലയം തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൺസോർഷ്യങ്ങൾക്കും പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് നടപ്പിലാക്കുന്നതിനായി 2 കോടി രൂപയുടെ പ്രാരംഭ ധനസഹായവും ലഭിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.